വലിയ വലിയ ഉന്നതിയിലേക്കാണ് ഇതിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആടുകളൊക്കെ വർഷം തോറും എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജാതിമത ഭേദമില്ലാതെ ആര് വന്നാലും കൊടുക്കും, എല്ലാവർക്കും ഉണ്ട്. 200-2000 കോഴി ഇവിടെ എത്തി കഴിഞ്ഞു. നാടൻ കോഴി ഇനി ഒരു 2000 കോഴി വരാനുണ്ട്. എന്റെ ഈ പുറകിൽ കാണുന്ന ഈ ആടുകളൊക്കെ ഇതൊരു ഫാം അല്ല കേട്ടോ, ഇത് മലപ്പുറം ജില്ലയിൽ പ്രശസ്തമായിട്ടുള്ള ഒരു നേർച്ചയാണ്. തിരൂരടുത്ത് പാറാള് നേർച്ച എന്ന് പറയപ്പെടുന്ന നേർച്ചയാണ്. ആയിരക്കണക്കിന് ആടുകളാണ് നേർച്ചയായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇപ്പൊ നേർച്ചക്കായിട്ട് വന്ന ആടുകളാട്ടാ, മുട്ടനാടുകളാണ്, നല്ല ഇളയ മുട്ടനാടുകള്. ആയിരക്കണക്കിന് ആടുകൾ, ഇതൊക്കെ ഓരോരുത്തർ നേർച്ചയാക്കുന്ന ആടുകളാണ്, ഒരുപാട് ആടുകൾ. അപ്പൊ ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വലിയൊരു നേർച്ചയാണ്. ഇത്രയും ആടുകൾ നേർച്ച വേറെ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. അവിടെ വലിയ പന്തലിട്ടിട്ട് ഇതിലാണ്, ഷെഡിലാണ് ആടുകളെ നിർത്തിയിട്ടുള്ളത്. ഒരു വലിയ കൂട്, നിറയെ നാടൻ കോഴികളാട്ടാ, നിറയെ കോഴികളാ. എന്താ നാടൻ കോഴികൾ ഉള്ളു. ഇതുപോലെ നേർച്ച നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിക്കണം കേട്ടോ. ഇത്ര വലിയൊരു നേർച്ച, എന്താ ഇവിടുത്തെ ആടുകൾ നോക്കിയേ, ആയിരക്കണക്കിന് ആടുകൾ എത്തുന്ന പറഞ്ഞത് ഈ ഒരു നേർച്ചയിലേക്ക്. ഈ നേർച്ച വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടിന് മുമ്പ് തുടക്കം കുറിച്ചാണ് ശേഖ് ജീലാനി തങ്ങളുടെ പേരിൽ പാപ്പ ഉസ്താദ് അവർകൾ ഇവിടെ സ്ഥാപിച്ചാണ് ഈ നേർച്ച. ഇതൊക്കെ കുട്ടിക്കാലത്തിലെ, ഞങ്ങളൊക്കെ വെള്ളിപ്പുമാരെ കുട്ടിക്കാലത്ത് മുതൽ നേർച്ച ഇവിടെ ഉണ്ടെന്നാണ് ഞങ്ങളെ അറിയാൻ കഴിഞ്ഞത്. അത്രക്കും വലിയ നേർച്ചയായിട്ടാണ് ഇതിവിടെ മാറിയിരിക്കുന്നത്. ഇത് തുടക്കത്തിൽ നിന്ന് വലിയ വലിയ ഉന്നതിയിലേക്കാണ് ഇതിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആടുകളൊക്കെ വർഷം തോറും എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വമ്പിച്ച ഒരു ജനാവലി തന്നെയാണ് ഈ നേർച്ചയിലൂടെ എത്താറുള്ളത്. ഒരു ദിവസമാണെങ്കിലും ഇന്ന് നേർച്ചയുടെ തുടക്കം രണ്ട് ദിവസം, ഒരാഴ്ച മുമ്പ് തന്നെ തുടക്കം കുറിക്കണമായാണ് നേർച്ചയിലൂടെ ആരംഭിക്കുന്നത്. കൊടികയറ്റം അന്ന് തുടങ്ങിയാണ് നേർച്ചയുമായുള്ള ഈ ഒരുക്കങ്ങൾ. ഇന്ന് അതിവിപുലമായി തന്നെ നേർച്ചയോടെ കൊണ്ടാടുകയാണ്. നാളെ രാവിലെയാണ് തീർച്ചയായും തുടക്കം കുറിക്കുന്നതും അത് രാത്രി 10 മണിക്ക് ഔസുള്ളാഹു മുഹിയുദ്ദീൻ ശൈഖ് അവരുടെ പേരിലുള്ള റാത്തീബ് അൽഖ ഇവിടെ രാത്രി 10 മണിക്ക് ആരംഭിക്കും. പുലർച്ചെ 3 മണി 4 മണിയാകും അത് അവസാനിക്കാൻ. അതോടുകൂടെ നമ്മുടെ നേർച്ചയുടെ പരിസമാപ്തി ഇവിടെ അവസാനിക്കും. തീർന്ന ജനങ്ങൾക്ക് ഈ ആടുകളെ അറുത്ത് അതിലെ ഇറച്ചികൾ വേവിച്ച് അവർക്ക് ഇറച്ചിയും ആടും കോടിയൊക്കെ ആയിട്ട് ഇറച്ചിയായിട്ട് അവർക്ക് വെന്ത് കൊടുക്കാറാണ് പതിവ്. അത് അത് വിപുലമായി തന്നെ കഴിഞ്ഞ വർഷം കാണുന്ന ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ കൂടിയാണ് ഇതേക്കൂടെ നടത്തുന്നത്. കാരണം ഇതിൻ്റെ കറാമത്ത് അത് ഭയങ്കരമാണ് കണ്ടത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്തിരി എന്ന് പറയുന്നത് ആളുകളുടെ ഇവിടെ നീർച്ചിരുന്നാണ്, അവരുടെ മുറാദുകൾ ആശിക്കാൻ വേണ്ടി, അസുഖങ്ങൾ ഭേദമാവാൻ വേണ്ടിയൊക്കെ ഇവിടെ കൊടുന്ന് പത്തിരി കൊടുന്നു കൊടുക്കാറുള്ളത്. അതാണ് അത് എല്ലാം നമ്മളെ ഈ നാടിനെല്ലാം നമ്മൾ ദുഃഖം നാടുകളിൽ നിന്നൊക്കെ ആളുകൾ പത്തിരിയുമായിട്ടാണ് ഇവിടെ വരല്. ആളുകൾക്ക് പത്തിരിയും അതിന് ബർക്കത്തായി അവർക്ക് പത്തിരിയും ഇറച്ചിയുമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അത് പത്തിരി എന്ന് പറഞ്ഞാൽ ഒരു റൂമ് നിറച്ചും പത്തിരികൾ ഉണ്ടായിരിക്കും അതൊക്കെ ആളുകൾ കൊണ്ടുവരുന്നത്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് തബറുക്കായിട്ട് അവർക്ക് ബർക്കത്തായിട്ട് അത് കൊടുക്കുകയും ചെയ്യും. അത് രാവിലെ റാത്തീബിന് വരുന്ന അവർക്കും എല്ലാവർക്കും ഇത് കൊടുത്തിട്ടാണ് ഇത് ഇവിടെ അവസാനിപ്പിക്കാറുള്ളത്. നേർച്ചനെ കുറിച്ച് പറഞ്ഞാല് ഓരോരുത്തര് അസുഖം മാറാൻ വേണ്ടിയിട്ട് കാലിനൊക്കെ വേണ്ടിയിട്ട് പത്തിരി നീർച്ചാക്കും, ആളെ രൂപത്തിൽ നീർച്ചാക്കും. ഫുള്ളായിട്ട് പത്തിരി രാവിലെ ആകുമ്പോഴേക്കിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്തും. അതേപോലെ വർക്കത്തിന് കൊടുക്കും. ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ്. അത് പറയാൻ പറ്റൂല, ഏകദേശം 1000 കണക്കിന് ആടുകൾ തന്നെ ഉണ്ടാവും, കോഴിയും നാടൻ കോഴികളും. ആ ഇല്ല, ഫുള്ളായിട്ട് ഇവിടെ ഇറച്ചിയാവും, ഫുള്ളായിട്ട് ഇറച്ചിയാവും, ഒക്കെ കൊടുക്കും. ആര് വന്നാലും കൊടുക്കും, ജാതിമത ഭേദമില്ലാതെ ആര് വന്നാലും കൊടുക്കും, എല്ലാവർക്കും ഉണ്ട്. ഞായറാഴ്ച നാളെ രാവിലെ മുതല് തിങ്കളാഴ്ച പുലർച്ചെ വരെ. ആടുകള് പോയി എല്ലാ വർഷങ്ങളിലും, എല്ലാ വർഷങ്ങളിലും റബിയല്ലാക്കർ 24 ജില്ലടാ, റബിയല്ലാക്കർ 24 എല്ലാ വർഷവും. ആ കൊറോണ ആയിട്ട് 2-3 വർഷങ്ങളിൽ കുറച്ച് ആ ഡിമ്മായി വളരെ സജീവമായിട്ടില്ല. ഒരു 850 ആളുകൾ എത്തിയിട്ടുണ്ട്. 1000 കണക്കിന് ആളുകൾ വരും. 1000-1200 ആള് വരും.
കറിയാക്കി അതിലെ ചെറിയ ചെറുതുണ്ടെങ്കിലും പുറത്ത് ഒഴിവാക്കും ചെറിയ കുട്ടികളെ ലേലത്തിൽ കൊടുക്കും അത് തിങ്കളാഴ്ച അത് അർത്തിന്റെ ബാക്കിയുണ്ടെങ്കിൽ ആ ചെറിയത് ഒരു ഏകദേശം 4 കിലോ 3 കിലോ ഒക്കെ ഉള്ളതല്ല അതൊന്നും ചെയ്യൂല 100-2000 കോഴി ഇവിടെ എത്തി കഴിഞ്ഞു നാടൻ കോഴി ഇനി ഒരു 2000 കോഴി വരാനുണ്ട് കറിയാ ഒരു 5000-4500 കോഴി കട്ട് ചെയ്യും അതിന്റെ പുറമെ പോത്ത് 1500 കിലോ ഏൽപ്പിച്ചിട്ടുണ്ട് കയാത്തിന് ഇവിടെ മൊയ്തീൻ ഷെയ്ഖിന്റെ റാത്തീവാണ് അതിപ്പോ ഒരു രാത്രി 10 മണി മുതല് പിന്നെ സുബൈ 3 മണി വരെ ഉണ്ടാവും ഒരു 10-5000 ആള് പങ്കെടുക്കും ഈ നേർച്ച ഏകദേശം 150 കൊല്ലമായി ഈ നേർച്ച നടക്കാൻ തുടങ്ങിയിട്ട് അത് ബഹുമാനപ്പെട്ട മമ്മൂട്ടി ഉസ്മാൻ മുഖേന ഇവിടെ വലിയ അസുഖങ്ങളൊക്കെ പിടിപെട്ടപ്പോൾ അത് മാറാൻ വേണ്ടി നേർച്ച ചെയ്യത്താക്കി ഇവിടെ റാത്തിബ് നടത്താൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശിച്ചു ആ റാത്തിബ് ഇന്നും തുടർന്ന് വന്ന് വലിയ ഒരു എല്ലാവർക്കും ബോധ്യപ്പെട്ട വലിയ ഒരു റാത്തിബ് ഒരു സംഗമമായി അനവധി പേർക്ക് ഇവിടെ സമാധാനം ലഭിക്കുന്നുണ്ട് രോഗങ്ങൾക്ക് ശിപ മക്കളില്ലാത്തതുകൊണ്ട് മക്കളുണ്ടാകുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നേടാൻ ഈ റാത്തിബ് മുഖേന ഇവിടെ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് അതിങ്ങനെ തുടർന്ന് പോകുന്നതാണ് അദ്ദേഹത്തിന്റെ ആ മഹാന്റെ നിർദ്ദേശപ്രകാരം അൽഹംദുലില്ലാ എല്ലാവർക്കും വളരെ ആയത്താണ് ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാ കൊല്ലവും ഇപ്പൊ കൊറോണയുടെ ടൈം വെച്ച് ബാക്കിയുള്ള എല്ലാ കൊല്ലവും ഇവിടെ വളരെ ഭംഗിയായി ഒരു ആപത്തോ മുസീബത്തോ ഇല്ലാതെ ഈ ഇത്തിരി തിങ്ങി നിൽക്കുന്ന ഈ റോഡിൽ ഒരാപത്തും ഇതുവരെ നടന്നിട്ടില്ല വളരെ ഭംഗിയായിട്ട് ഇവിടെ നടന്നു വരെ കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു തആല ഇനിയും ഇത് നിലനിർത്താൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു.